വിശുദ്ധ ഖുർആൻ മുഴുവൻ കൈപ്പടയിൽ എഴുതിയ ഒരു മിടുക്കിയുണ്ട് കോഴിക്കോട് പടനിലത്ത്. പത്താം ക്ലാസ്സുകാരിയായ ചക്കാലക്കൽ സ്വദേശി ആയിഷ ഫാത്തിൻ. ചക്കാലക്കൽ യാസർ അറഫാത്തിന്റെയും സ്റ്റെഫിനയുടെയും മകളായ ആയിഷ രണ്ടു വർഷം മുൻപാണ് എഴുതി തുടങ്ങിയത്. ആദ്യം ഹാൻഡ്റൈറ്റിംഗ് പറ്റ പോക്കേനു, പിന്നാണ് ഇമ്പ്രൂവ് ആയി വന്നത്. പിന്നെ ആദ്യത്തെ രീതിയിൽ തന്നെ കുറച്ച് മോശമാണ്, പിന്നെ ലാസ്റ്റത്തേക്കാണ് ഒന്ന് ഇതായി വന്നത്, നന്നായി വന്നത്. 2021 തുടങ്ങിയത്. അതിൽ ഒരു 8 മാസത്തോളം ഞാൻ എഴുതിയില്ല. ആ എൻ്റെ ഉപ്പ വന്നതിനോട്, അപ്പോൾ ഉപ്പൻ്റെ അപ്പുറം എൻജോയ് ചെയ്ത് പോക്കലും. ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കലുണ്ട്, അപ്പോഴൊക്കെ എഴുതും, പിന്നെ ബാക്കിയുള്ള ടൈം പഠിക്കും. വിചാരിച്ചക്കാട്ടിലും മാർക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഓണ പരീക്ഷയിൽ. ഞാൻ എല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. സ്കൂളിൽ അത് പഠിക്കാനും ഇതിനും ഞാൻ സമയം മാറ്റി വെച്ചാണ് ഇതിപ്പോൾ എഴുതിയത്. 10th പരീക്ഷൻ്റെ ആ ടൈമിലൊക്കെ ഞാൻ ഇത് എഴുതിയിരുന്നു. ഇത് ഞാൻ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ബൈൻഡ് ചെയ്ത് ഇതാണ്, വലിയ ചാർട്ട് പേപ്പർ ആയിരുന്നു. ഇത് നമ്മൾ എഴുതിങ്ങാൻ പ്രസ് കൊടുത്ത് ഓല് കട്ട് ചെയ്ത് തന്നതാണ്. അങ്ങനെയൊന്നുമില്ല, സ്കൂളില്ലാത്ത ടൈമാണെങ്കിൽ ഒരു രാവിലെയൊക്കെ എഴുതും. അങ്ങനെ ഇരിക്കൂല, എന്നുവെച്ചാൽ ഇരുന്നാൽ കുറേ അങ്ങ് എഴുതി പോവും, അല്ലാത്തപ്പോൾ മൂടുള്ളപ്പോളേ ഇരിക്കുള്ളൂ. ഉമ്മയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എൻ്റെ ഉമ്മ ആണ് പ്രോത്സാഹനം തരുന്നത്. എൻ്റെ അമ്മേൻ്റെ ആഗ്രഹമാണ് ഞാൻ ഇപ്പോൾ അവിടെ സ്വീകരിച്ച് കൊടുത്തത്. എൻ്റെ അമ്മ റോസന്നോട് പറഞ്ഞു ഇങ്ങനെ എഴുതി കൊടുക്കാൻ, അപ്പോൾ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മയും രണ്ടനിയത്തിയും അറബിക് അല്ലാതെ ഇംഗ്ലീഷ് എഴുതും, ഹിന്ദി എഴുതും, മലയാളം എഴുതും, ഉറുദു എഴുതും. അർത്ഥം മനസ്സിലാക്കിയല്ല ഞാൻ എഴുതുന്നത്, ഞാൻ അത് നോക്കി ഇങ്ങോട്ടേക്ക് പകർത്തും. വായിക്കാനറിയാം, ഉസ്താദന്മാർ പ്രോത്സാഹനം, അവരൊക്കെ നല്ല സപ്പോർട്ടാണ്. എഴുതി തീർന്നിട്ട് വിവരമറിയിക്കണം, എല്ലാത്തിനും നോക്കി ഇത് തെറ്റിടാൻ നോക്കാനും ഒരു ഉസ്താദ് നോക്കി. എൻ്റെ ഉസ്താദ് 10th നോക്കിയത്. ഇനിയും ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഇനി എൻ്റെ ഒപ്പനാ പറഞ്ഞിരിക്കണേ ഖുർആനിലെ അർത്ഥം പഠിക്കണം എന്ന്. ഇനി മുഴുവൻ അർത്ഥം ഇനി കാണാപാഠം പഠിക്കണം, അതാണ് ഇനി എൻ്റെ ആഗ്രഹം. ചക്കാലക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ആയിഷയ്ക്ക് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹം. ഭാവിയിൽ എൻ്റെ അമ്മേൻ്റെ ആഗ്രഹം ഞാനൊരു ഡോക്ടറാണെന്നാണ്. അത് കേട്ട് കേട്ടാൽ ഇങ്ങോട്ട് ഇക്കിയപ്പോൾ ഒരു ആഗ്രഹം ഡോക്ടറാണെന്ന് തന്നെയാണ്. എൻ്റെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും സപ്പോർട്ടാണ് ഞാൻ ഇതിവിടെ അവരെ എത്തിച്ചത്. ഉപ്പയും സപ്പോർട്ടാണ്, ഉമ്മയും സപ്പോർട്ടാണ്. ഉമ്മ ആണ് ഇതിനു വേണ്ടി എല്ലാം ഓടി പാഞ്ഞ് നടന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.